നമസ്കാരം. ഇത് ടി വി എസിൻ്റെ എൻടോർക്ക് ആണ്. എൻടോർക്കിൻ്റെ ആ ഒരു റേസ് എക്സ്പീഡിഷൻ. അപ്പോൾ ഈ ഒരു വണ്ടിയിലേക്ക് വരുന്നതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ടീസർ, ഒരു വീഡിയോ ടീസർ ഷെയർ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ ടീസർ എന്ന് പറയുന്നത് നീരജ് മാധവിൻ്റെ നൃത്ത ചുവടുകളോട് കൂടിയ ഒരു ടീസറായിരുന്നു. ആ ടീസറിൽ ഈ ഒരു വണ്ടിയുടെ ആ ഒരു കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ടി വി എസ് എൻടോർക്കിന് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം സ്കൂട്ടറുകളുടെ ലോകത്തേക്ക് കുറച്ചധികം പുതുമകളുമായിട്ട് വന്നിട്ടുള്ള സ്കൂട്ടർ നിലയ്ക്ക് ആ ഒരു ടി വി എസ് എൻടോർക്ക് ശരിക്കും നിരത്തുകൾ കീഴടക്കണ്ടായി. അതായത് മൊബൈൽ കണക്റ്റിവിറ്റി പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എൻടോർക്കിലാണ് വന്നതെന്ന് പറഞ്ഞാലും അതിശയോക്തി ഒന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻടോർക്കിനെ കുറിച്ചല്ല പറയുന്നത്, റേസ് എക്സ്പീഡിഷനെ കുറിച്ചാണ്. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീടുകൾക്ക് എല്ലാ സ്വാദം നമുക്ക് ഈ വണ്ടിയെ വിശദമായി തന്നെ പരിചയപ്പെടാം. വിശദമായി തന്നെ പരിചയപ്പെടാൻ പറയുമ്പോൾ ഞാൻ വണ്ടി നടന്ന് കാണിക്കാം. നടന്ന് കാണിക്കാൻ പറയുമ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനെ കുറിച്ചും ഫീച്ചേഴ്സിനെ കുറിച്ചും ഒക്കെ തന്നെ പറയാം. അതിനുശേഷം വണ്ടി റോഡിലേക്ക് എടുത്ത് ഓടിക്കാം. ഓടിക്കുമ്പോൾ ആ ഒരു പവറും പെർഫോമൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാവുന്നതാണ്. ഈ ടി വി എസ് എൻടോർക്കിൻ്റെ രൂപത്തെക്കുറിച്ച് പറയുമ്പോൾ, ശരിക്കും ഈ റേസ് എക്സ്പീഡ് കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മികച്ചതാണ്. അതുമാത്രമല്ല ഈ ഒരു എൽ ഇ ഡി ഹെഡ്ലാമ്പ് എന്ന് പറയുന്നത് മികച്ച നിൽക്കുന്നൊരു ഹെഡ്ലാമ്പാണ്. തീർത്തും ക്ലസ്റ്ററുകളോട് കൂടി, അതല്ലാതെ ഡി ആറിലൊക്കെ കൂടി ചേർന്ന ആ ഒരു ഹെഡ്ലാമ്പ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല വിസിബിലിറ്റി തരുന്നത് മാത്രമല്ല ഡേ ടൈമിൽ റണ്ണിങ് ലാമ്പിനും അത്യാവശ്യം നല്ല ഒരു വിസിബിലിറ്റി ഉണ്ടെന്നാണ്. അതുമാത്രമല്ല ആ ഒരു വലിയ 12-inch വീലുകൾക്ക് റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത്. അലോയ് വീൽസാണത്. ആ ഒരു വീൽസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡിസ്ക് ബ്രേക്കുകൾ കൂടി കാണാവുന്നതാണ്. ഡിസ്ക് ബ്രേക്ക് കൂടി കാണാവുന്നതാണ്. ഈ ഒരു ഫോർക്കിന് വേറൊരു കളർ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇരട്ട കളറുകൾ ഈ ഒരു മഡ്ഗാർഡിനും ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ഡിസൈൻ എലമെൻറ്റുകളായിട്ടുള്ള ഈ ഒരു പീസുകളും കാർബൺ ഫൈബറിൻ്റെ ഫേക്ക് ആയിട്ടുള്ള ഈ ഒരു ഇൻസേർട്ടുകളും ഈ റേസ് എക്സ്പി സ്റ്റിക്കറും ഈ ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒക്കെ എടുത്തു വരണം. അതുമാത്രമല്ല നല്ല ആ ഒരു ഫുഡ് റെസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് തീർത്തും വൃത്തിയുള്ള പാനലാണെന്നുള്ളതാണ് ഇവിടെ. തീർത്തും വലിയ സീറ്റുകൾ കൂടി എൻടോർക്കിൻ്റെ പ്രത്യേകതയാണ്. അതിപ്പോൾ റേസ് എക്സ്പീഡല്ല, മൊത്തത്തിൽ എൻടോർക്കിൻ്റെയാണ്. അതുമാത്രമല്ല ഈ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു ഗ്രാഫിക്സുകളുടെയും ആ സിൽവർ ഇൻസേർട്ടും എല്ലാം കൂടി ചേരുമ്പോൾ തീർത്തും മനോഹരമാണെന്ന് തന്നെ പറയാം. അതുമാത്രമല്ല ഇവിടെ ആ ഒരു ഗ്രാബ് ഹാൻഡിലുണ്ട്. അത് ആ രണ്ട് കൊമ്പുകൾ പോലുള്ള ഗ്രാബ് ഹാൻഡിലാണ്. ഇനി എൻടോർക്ക് എന്ന് പറയുന്ന ആ ഒരു സ്കൂട്ടർ എന്ന് പറയുന്നത് 125cc ആ ഒരു സ്കൂട്ടറാണല്ലോ. അതുമാത്രമല്ല 5.8L ഫ്യൂൽ ടാങ്കാണ്. ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്പണർ എന്ന് പറയുന്നത് പിന്നിലാണ്. അതായത് നമുക്കിത് ഇവിടെ നിന്ന് ഫില്ല് ചെയ്യാനുള്ള കാര്യമുണ്ട്, സീറ്റ് പോകേണ്ട കാര്യമില്ല. അതുമാത്രമല്ല ആ ഒരു കീ ഊരി നമ്മൾ ഈ ഒരു സീറ്റ് ഒന്ന് പൊക്കുകയാണെങ്കിൽ കണ്ടോ, വലിയ സ്പേസാണ്. വലിയ സ്പേസ് എന്ന് മാത്രമല്ല ഇതൊരു FI സ്കൂട്ടറാണ്, ഫ്യൂൽ ഇഞ്ചക്റ്റഡ്. അങ്ങനെ പറയുമ്പോൾ OBD പോർട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഒരു ചാർജർ കൊടുക്കുന്നത്. ഈ ചാർജർ നമുക്ക് ഊരി എടുക്കാൻ പറ്റും. അതായത് ഒരു USB ചാർജറാണ് ഇത്. കണ്ടോ, അത്യാവശ്യം ഒരു ഹെൽമെറ്റ് വെക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട്. അതുമാത്രമല്ല ടൂൾസൊക്കെ തന്നെ ഈ ഒരു സീറ്റിൻ്റെ അടിയിലായിട്ട് വൃത്തിയായി തന്നെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഒരു എൻടോർക്കിൻ്റെ പിന്നിലും ആ ഒരു റെഡ് കളർ അലോയ് കാണാം. അതുമാത്രമല്ല ഇവിടെ ആ ഒരു ടെയിൽ ലാമ്പ്, ടെയിൽ ലാമ്പ് അത്യാവശ്യം നല്ല വിസിബിലിറ്റിയുടെ നല്ല ആ ഒരു ലൈറ്റാണ്. അതിന് ദിവസത്തും കൊടുത്തിട്ടുള്ള ഈ ഒരു വെൻഡ് പോലുള്ള ഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ട്. മാത്രമല്ല കാർബൺ ഫൈബർ ഫിനിഷ് കൂടി ഇവിടെ കാണാവുന്നതാണ്. ഇതൊരു ഫേക്ക് ഫിനിഷാണ്. LED അല്ല ഇൻഡിക്കേറ്റർ എന്നുള്ളതും, സാധാ ഇൻഡിക്കേറ്റർ ആണെന്നുള്ളതും കാണാം. ഇനി ഇതാണ് എൻടോർക്കിൻ്റെ എക്സോസ്റ്റ് പൈപ്പ്. ആ ഒരു പൈപ്പിലും ആ ഒരു ഇൻസേർട്ട് ഉണ്ട്, മെറ്റൽ ഇൻസേർട്ട് ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ രണ്ട് റിഫ്ലക്ടറുകൾ ഇരുവശത്തും കാണാം. ഈ TVS എൻടോർക്കിൻ്റെ സൗണ്ട് നല്ല രസമാണ് കേൾക്കാനായിട്ട്. നല്ല ഇമ്പമുള്ള സൗണ്ടാണ്. അതുമാത്രമല്ല ഈ ഒരു TVS കണക്ട് ആപ്പോട് കൂടിയിട്ടുള്ള ഈ ഒരു മീറ്റർ കൺട്രോൾ, അല്ലെങ്കിൽ ഈ ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത് നല്ല വെളുത്തും അതല്ലെങ്കിൽ അത്യാവശ്യം ഇരുട്ടത്തൊക്കെ തന്നെ നന്നായി കാണാവുന്ന തരത്തിലാണ്. വൈറ്റ് ബാക്ക് ലൈറ്റാണ്. അതുമാത്രമല്ല രണ്ട് മോഡുകളുണ്ട്. ഈ മോഡുകളെന്ന് പറയുന്നത് റേസ് മോഡും അതുമാത്രമല്ല ആ ഒരു സ്ട്രീറ്റ് മോഡും കാണാം. കണ്ടോ, ഈ ക്ലസ്റ്ററിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ഇപ്പോൾ ലാപ്പ് ടൈമർ, അതുപോലെ എന്താ പറയുക, റൈഡ് സ്റ്റാർട്ട്, ലാസ്റ്റ് ലാപ്പ്, ബെസ്റ്റ് ലാപ്പ്, ആ ഒരു സ്ട്രീറ്റ് മോഡിൻ്റെ കാര്യങ്ങൾ. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷനുള്ള ഒരു മീറ്റർ ക്ലസ്റ്ററാണ് TVS എൻടോർക്കിൻ്റെ എന്നുള്ളതാണ്. ഇനി ഇവിടെ ആ ഒരു മോഡ് മാറ്റർ ബട്ടൺ സെൽഫ് സ്റ്റാർട്ടർ സിസ്റ്റം തന്നെയാണ്. ഇതാണ് ഒരു ഹസാർഡ് ലൈറ്റ്. ഇത് എഞ്ചിൻ കിൽ സ്വിച്ച് ആണ്. അതുമാത്രമല്ല ഈ ഒരു ഗ്രിപ്പാണ്, ഗ്രിപ്പിൻ്റെ അടുത്തുള്ള ആ ഒരു മുട്ട് കണ്ടില്ലേ. ഇനി ഇവിടെയും കാണാം ആ ഒരു സ്വിച്ചുകൾ. അതായത് ഇത് പാസ് അടക്കമുള്ള ആ ഒരു ഡിപ്പർ സ്വിച്ചാണ്. ഇതാണ് ആ ഒരു ഇൻഡിക്കേഷൻ. ഇതാണ് ആ ഒരു ഹോൺ സ്വിച്ച്. TVS എൻടോർക്കിൻ്റെ റേസ് എക്സ്പീഡിഷൻ ഓടിക്കുക. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഓടിച്ച എൻടോർക്കുമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് റേസിംഗ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഗ്രാഫിക്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല BS6 Phase 2 എന്ന് പറയുന്ന ആ ഒരു സംഗതി, അതായത് പുതിയ ആ ഒരു പൊല്യൂഷൻ്റെ കംപ്ലയൻസിലേക്ക് മാറി എന്നുള്ള കാര്യം കൂടിയുണ്ട്. ശരിക്കും ഇതിൻ്റെ സ്പെക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 125cc സ്കൂട്ടറാണ് വിത്ത് CVT, അതായത് CV ട്രാൻസ്മിഷൻ. അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 10.2 PS. ഒരു ഇത്തിരി മോശം റോഡുണ്ട്, ഒന്ന് ചാടിച്ചോക്കാം. കണ്ടോ, ഇവിടെ ഒന്ന് ഇങ്ങനെ ചാടിക്കുകയാണ്.
കുഴപ്പമില്ല, സീനില്ല. അത്യാവശ്യം വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് നമുക്ക് ബാഡ് റോഡുകൾ ടാക്കിൾ ചെയ്യുന്നതാണ്. അപ്പോൾ 10.2 PS പവറും അല്ലെങ്കിൽ 10.2 PS പവറുള്ള ഈ ഒരു 125 സ്കൂട്ടർ എന്ന് പറയുന്നത് അത്യാവശ്യം ഫാസ്റ്റാണ്. എന്ന് വെച്ചാൽ 0 to 60 ഏകദേശം ഒരു 6.9 സെക്കൻഡിലൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് റിയൽ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും ഇതിൻ്റെ കുറച്ച് ഫാക്ടേഴ്സ് പറയണം. ഇപ്പോൾ റേസ് ഇൻസ്പയർഡ് ഗ്രാഫിക്സ് ഞാൻ പറഞ്ഞു, അത് മാത്രമല്ല രണ്ട് കളറുകൾ ബ്ലൂവും റെഡും ആ ഒരു ബ്ലാക്ക് നോട്ട് ചേർന്നിട്ട് ബ്ലൂ റെഡും കോമ്പിനേഷനും കിട്ടുന്ന മെറ്റാലിക്കാണ് കിട്ടുന്ന വണ്ടി. 22 ലിറ്ററോളം സ്റ്റോറേജ് സ്പേസുള്ള വണ്ടി, അത് മാത്രമല്ല 5.8 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഉള്ള വണ്ടി. അങ്ങനെയുള്ള സവിശേഷതകളൊക്കെ കൂടിച്ചേരുന്ന ഒരു വണ്ടിയാണ് TVSൻ്റെ എൻടോർക്ക് റേസ് എക്സ്പെഡീഷൻ. ഇപ്പോൾ ഡ്യുവൽ ഡ്രൈവ് മോഡ് എന്ന് വെച്ചാൽ ഒന്ന് റേസ് മോഡും ഒന്ന് സ്ട്രീറ്റ് മോഡും. ഇപ്പോൾ സ്ട്രീറ്റ് മോഡ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഡെയിലി ലൈഫിൽ നമ്മുടെ സ്ട്രീറ്റിലൂടെ ഓടിക്കാനുള്ള ഒരു മോഡായിട്ട് നമുക്ക് കാണാം. എന്നാൽ റേസ് മോഡെന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി അധികം ആ ഒരു ഫൺ ഫാക്ടറൊക്കെ എടുത്ത് ഓടിക്കാവുന്ന ഒരു കാര്യം, അതായത് ലാപ് ടൈമർ പോലുള്ള കാര്യങ്ങൾ, 0 to 60 പോലുള്ള കാര്യങ്ങൾ, അതുമാത്രമല്ല ടോപ്പ് സ്പീഡ് റെക്കോർഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു റേസ് മോഡ് കൂടിയുള്ളൊരു വണ്ടി എന്ന നിലയ്ക്കാണ് നമ്മൾ TVSൻ്റെ റേസ് എക്സ്പീഡീഷനെ കാണേണ്ടത്, അതായത് എൻടോർക്കിൻ്റെ. അപ്പോൾ 125 cc സ്കൂട്ടർ എന്ത് നിലയ്ക്കൊക്കെ ഓടിക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പൊളിച്ചടക്കി ഓടിക്കാൻ പറ്റും നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യത്തിന് ഒരു ഫൺ കിട്ടുന്ന ഒരു സ്കൂട്ടറാണ് നിങ്ങൾക്ക് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉചിതമായ ഒരു വണ്ടി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ഒരു റേസ് എക്സ്പീഡീഷനെ കാണുന്നത്. കാരണം ചുമ്മാ സ്ട്രീറ്റ് മോഡിൽ നമുക്ക് സിറ്റിയിലൂടെ ഓടിച്ചു നടക്കുമ്പോൾ വലിയ വർഷമില്ലാണ്ട് അത്യാവശ്യം നല്ല ഫ്യൂലേഷനായിട്ട് ഓടിക്കാമെന്നുള്ളതും, അതുമാത്രമല്ല റേസ് മോഡിലേക്ക് എത്തുമ്പോൾ കൈ കൊടുത്ത് അങ്ങ് പറന്ന് കയറി പോകാമെന്നുള്ള കാര്യമൊക്കെ ഈ സ്കൂട്ടറിൻ്റെ ഗുണമായിട്ട് കാണാം. അപ്പോൾ എൻടോർക്ക് സ്കൂട്ടർ വന്ന സമയത്ത് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് നല്ല ഫീച്ചേഴ്സുള്ള നല്ല സവിശേഷതയുള്ള നല്ല സ്കൂട്ടർ എന്ന നിലയ്ക്കാണ് എൻടോർക്ക് വന്നതെന്നുള്ളത് കേട്ടിട്ടുണ്ട്. അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയൊക്കെ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്ന സ്കൂട്ടറാണല്ലോ എൻടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എൻടോർക്കിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് 15 wheels അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റി ഉണ്ടെന്നുള്ളതും കാണാനുള്ള അത്യാവശ്യം ഭംഗിയും മാത്രമല്ല സാധാരണ സ്കൂട്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് എന്താ പറയുക സവിശേഷതകളൊക്കെ വന്ന സ്കൂട്ടറാണത്. അപ്പോൾ ആ സ്കൂട്ടറിൻ്റെ റേസ് എക്സ്പെഡീഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി ആട്ടോ. കാരണം ടെലിസ്കോപ്പിക്കാണ് ഫ്രണ്ടിലെ ഫോർക്ക് എന്ന് പറയുന്നത്, ബാക്കിൽ ഷോക്ക് അബ്സോർബർ സാധാരണ ക്യാപ്സിബിൾ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വെച്ചിട്ട് അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റി, മോശം റോഡുകളും ടാക്കിൾ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള കാര്യമുണ്ട്. ആ ഒരു കാര്യം ഒരു നല്ല ഗുണമാണ്. അത് മാത്രമല്ല നമ്മൾ ഇരുന്ന് ഓടിക്കുമ്പോൾ നമ്മുടെ റൈഡിങ് പോസ്റ്റ് എന്ന് പറയുന്നത് മികച്ചതാണ്. അതിൻ്റെ കൂടെ അത്യാവശ്യം നല്ല സീറ്റുകളുണ്ട് ഈ ഒരു, അല്ലെങ്കിൽ സീറ്റുകൾ എന്ന് പറയുമ്പോൾ വലിയ സീറ്റാണ്, രണ്ട് പേർക്ക് ഇരിക്കാവുന്ന സീറ്റിനെ സീറ്റുകൾ എന്ന് വിളിക്കുന്നേ ഉള്ളൂ. സീറ്റുണ്ട് ഈ ഒരു എൻടോർക്കിന്, അതായത് തീർത്തും സുഖമായിട്ടിരിക്കാവുന്ന വൈഡായിട്ടുള്ള സീറ്റാണ്. അത് മാത്രമല്ല ബ്രേക്കിന് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, കോമ്പി ബ്രേക്കാണ്, കോമ്പി ബ്രേക്കിൻ്റെ ഒരു കാര്യമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആ ഒരു സ്വിച്ച് ഗിയറും അല്ലെങ്കിൽ ഹാൻഡിലും അല്ലെങ്കിൽ ആ ഒരു പോസ്റ്ററൊക്കെ നമുക്കൊരു ബൈക്കിനെ ഓർമ്മിപ്പിക്കും എന്നുള്ളതാണ്. അതായത് ഹാൻഡിൽ വലിയ വെയിറ്റ് ഒന്നുമില്ല, ഹാൻഡിലല്ല ഹെഡ്ലൈറ്റ്, ഹെഡ്ലൈറ്റ് താഴെയാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു 125 cc സ്കൂട്ടർ തന്നെയാണ് ഈ ഒരു എൻടോർക്ക് എന്നുള്ളത്. അപ്പോൾ റേസ് എക്സ്പീഡീഷൻ വന്നപ്പോൾ കുറച്ചധികം സവിശേഷതകൾ കൂടി കിട്ടി, അതായത് കുറച്ചധികം റേസിംഗ് ആയിട്ടുള്ള റേസിങ്ങിൻ്റേതായിട്ടുള്ള കുറച്ചും കൂടി ഫീച്ചേഴ്സുകൾ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വണ്ടിയുടെ ഒരു ലളിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് മികച്ചൊരു വണ്ടി ഓടിക്കാൻ രസമുള്ളൊരു വണ്ടി എന്ന നിലയ്ക്ക് കാണാവുന്ന ഒരു സ്കൂട്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ഈ ഒരു റേസ് എക്സ്പീഡീഷനെ കാണാവുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് കൈ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. കൈ കൊടുക്കാൻ പറയുമ്പോൾ ശരിക്കും ഇതിന് ലാപ് ടൈമറൊക്കെ ഉണ്ടല്ലോ, ലാപ് ടൈമർ ഉണ്ട് പറഞ്ഞാൽ സീറോ ആക്കാൻ നിൽക്കുന്നില്ല. കാരണം സീറോ ആക്കണമെങ്കിൽ ഓഫ് ചെയ്യണം, ഓഫ് ചെയ്യാം, അത് വെറുതെ ഒന്ന് കൈ കൊടുക്കാം, നമുക്കൊരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് കൈ കൊടുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നതേ, ഇപ്പോൾ മോശം റോഡുകൾ ഓടിക്കുമ്പോഴും അതല്ല കുറച്ച് സ്പീഡിൽ ഓടിക്കുമ്പോഴും വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാൻഡിലിംഗ് അല്ലെങ്കിൽ റൈഡ് ക്വാളിറ്റിയുടെ കാര്യമാണ്. അപ്പോൾ മികച്ച റൈഡ് ക്വാളിറ്റിയുടെ വണ്ടി തന്നെയാണ് ഈ ഒരു എൻടോർക്ക്. അതാണ് ഇതിൻ്റെ ഒരു USP അല്ലെങ്കിൽ യുണീക് സെല്ലിംഗ് പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല 130,000 രൂപയെ താഴെ കിട്ടുന്ന ഓൺ റോഡ് കിട്ടുന്ന ഒരു സ്കൂട്ടറാണ് TVSൻ്റെ ഈ ഒരു എൻടോർക്ക് റേസ് എക്സ്പി എന്നുള്ളതാണ്. അപ്പോൾ ഈ റേസ് എക്സ്പീഡീഷൻ ഓടിക്കാൻ മാത്രമല്ല സവിശേഷതകളാലും സമ്പന്നമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അത്രേ ഉള്ളൂ, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്കൂട്ടറാണ്. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ, ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, അതായത് ഇഷ്ടപ്പെട്ടാൽ ആ ഒരു താഴെ കമൻറ്റും കൂടി വേണം. അപ്പോൾ TVS എൻടോർക്കിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതും ചെക്ക് ചെയ്ത് നോക്കോളൂ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, പതിവുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നത്. അടുത്ത വീഡിയോ വീണ്ടും വരാം. അവർക്ക് നന്ദി, നമസ്കാരം.